സാർ ഒരിക്കൽ പറഞ്ഞിരുന്നു, 3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു, നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് ആണ് പറഞ്ഞിരുന്നത് ചൈനയാണ് ആദ്യത്തെ ശത്രു എന്ന്. അന്നത് വലിയ തർക്കങ്ങൾക്കും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾക്കും കാരണമായി. 3 വർഷം മുമ്പ് സാറ് പറഞ്ഞിരുന്നു ചൈനയാണ് നമ്മുടെ കാര്യം, അവർ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അവരാണ് നമ്മുടെ വലിയ ശത്രു എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ നമ്മളെ നേരിട്ട് ആക്രമിക്കാനുള്ളൊരു കഴിവ് യഥാർത്ഥത്തിലില്ല. അപ്പോൾ ഇപ്പോൾ ചൈന പതിയെ ആ ഒരു അതിർത്തിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സംഘർഷം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? ചൈനയാണ് നമ്മുടെ പ്രധാന ശത്രു എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത്, പാകിസ്ഥാന് നമ്മളുമായിട്ടൊരു കൺവെൻഷണൽ വോർ ഉണ്ടായാൽ തന്നെ നമുക്കത് ഡീൽ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അവർക്ക് ഒരു നമ്മളെ തോൽപ്പിക്കാനോ നമ്മുടെ ഒരു അത്ര വലിയൊരു ആഘാതം ഉണ്ടാക്കാനോ അവരെ കൊണ്ട് പറ്റില്ല. അവർക്ക് അങ്ങനെ ഒരു കഴിവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അല്ലാതെ തന്നെ നമുക്കിവരെ ഡീൽ ചെയ്യാനായിട്ടും ഡിപ്ലോമാറ്റിക്കലിയും മറ്റു രീതികളിലൂടെ പാകിസ്ഥാനെ ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന ഒരു ഇപ്പോഴത്തെ ഒരു ഡെവലപ്ഡ് നേഷനാണ്. അവരുടെ അവർ നമ്മളുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. അവർക്ക് അമേരിക്കയെ നേരിടാനായിട്ടാണ് അവരുടെ ഡിഫൻസ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി അവരുടെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ കേപ്പബിലിറ്റിയും ടെക്നോളജിയും എല്ലാം നമ്മളെക്കാളും ഒരുപാട് പതിമടങ്ങാണ്. അപ്പോൾ നമുക്ക് ചൈനയായിട്ടൊരു ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ചൈന നമ്മളെ ഇന്ത്യയെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇന്ത്യയെ തോൽപ്പിച്ച് ഇന്ത്യയെ അവരുടെ സ്ഥാനം കാണിച്ചു കൊടുക്കാനായിട്ടായിരിക്കും. കാരണം ഈ സൗത്ത് ഏഷ്യയിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണുള്ളത്. അത് സൗത്ത് ഏഷ്യയും കൂടെ അവരുടെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിൽ കൊണ്ടുവരുന്നതാണ്. ലോകരാഷ്ട്രങ്ങളിൽ ലോകത്തെമ്പാടും ഒരു ഇൻഫ്ലുവൻസ് വരുന്നതിന് മുമ്പ് അവർക്ക് സൗത്ത് ഏഷ്യയും കൂടെ അവരുടെ കൺട്രോളിൽ എടുക്കണമെന്നായിരിക്കും അവരുടെ ധാരണ. അപ്പോൾ അതിന് ഇന്ത്യയെ ഒരു മൂലയിലാക്കിയില്ലെങ്കിൽ അത് പറ്റില്ല. ഏറ്റവും വലിയ പ്രതിബന്ധം അതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു ശ്രമം അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർ ഈ എന്തെങ്കിലും ഒരു കാരണം എപ്പോഴെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാണ് ഈ ബോർഡർ സെറ്റിൽ ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേപ്പാളിനെ അവർ കയ്യിലെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ ന്യൂസ് അനുസരിച്ച് ശ്രീലങ്ക അവരിന്ന് ദൂരെ മാറിയിരുന്നു. കഴിഞ്ഞ പ്രസിഡൻ്റ് സമയത്ത് പുതിയ പ്രസിഡൻ്റ് രാജപക്സെ വന്നതിന് ശേഷം അവർ പിന്നെയും അവരുമായിട്ട് അടുക്കുകയാണ്. ഒരു സമയമുണ്ടായിരുന്നു മാൽദീവ്സ് അവരുടെ സൈഡിലേക്ക് പോയി, ഇപ്പം നമ്മുടെ സൈഡിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശ് ഇപ്പം ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്, നമ്മുടെ സൈഡിലായിരുന്നു ആണ് ഇപ്പോഴെന്ന് പറയാം. പക്ഷേ അപ്പോൾ ഈ ശ്രമമെല്ലാം ഇന്ത്യയെ ഒതുക്കാനായിട്ടുള്ളതാണ്. അപ്പം വെസ്റ്റേൺ ബോർഡറിൽ പ്ലെയിൻ ഏരിയയാണ്. അപ്പം പഞ്ചാബ് പോലെ താഴെയാറ്റം ഗുജറാത്ത് വരെ പ്ലെയിൻ ഏരിയ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് ടാങ്ക്സും ആർമഡ് പേഴ്സണൽ കാരിയേഴ്സും മെക്കനൈസ് ഫോഴ്സസാണ് ആവശ്യം. പക്ഷേ ഈ മെക്കനൈസ് ഫോഴ്സസ് നോർത്തേൺ ബോർഡറിൽ അധികം അത്രയധികം ഉപയോഗമില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൗണ്ടൻസ് ആയതുകൊണ്ട്, വളരെ വലിയ വലിയ മൗണ്ടൻസ് ആയതുകൊണ്ട്, അപ്പോൾ നമുക്ക് ഈ മെക്കനൈസ് ഫോഴ്സസിന് വേണ്ടിയുള്ള എക്യുപ്പിങ്ങും വളരെ എക്സ്പെൻസീവ് ഉള്ള പരിപാടിയാണ്. ടാങ്കുകൾക്കായാലും ഐ സി വിസ് ആയാലും വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലവഴിക്കുന്ന പൈസ കൂടുതൽ എവിടെ ചിലവഴിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ള ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. ചൈനയാണ് നമ്മുടെ പ്രൈമറി മെയിൻ എനിമി, അവരെയാണ് നേരിടുന്നത്. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ഔട്ട്ലുക്ക്, നമ്മൾ ഡിഫൻസ് ഫോഴ്സസ് മാത്രമല്ല എല്ലാ കാര്യത്തിലും, വെതിരിട്ട് ഇപ്പം നമ്മുടെ സൈബർ സേഫ്റ്റി ആയാലും എക്കണോമിക് സേഫ്റ്റി ആയാലും, ഇപ്പം തന്നെ ചൈനീസ് കമ്പനികളെ വിലക്കുന്നത് അതുകൊണ്ടല്ലേ, ആ ഒരു സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ജോർജ് ഫെർണാണ്ടസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്.